സൗഹൃദം തണലായി സഹപാഠിക്ക് സ്നേഹഭവനമൊരുക്കി കൂട്ടുകാർ. ജീവിതയാത്രയിൽ കാലിടറിയ കൂട്ടുകാരിക്ക് പഴയ സഹപാഠികളുടെ കൈത്താങ്ങ്. എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1976 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സഹപാഠിയുടെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സഫലമാക്കിയത്. കഴിഞ്ഞ വർഷം നടന്ന ഒത്തുചേരലിനിടെയാണ് തങ്ങളുടെ സഹപാഠിക്ക് സ്വന്തമായി വീടില്ലെന്ന വിവരം അറിയുന്നത്. ഉടനെ സഹപാഠികളിൽ ഒരാൾ 3.5 സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്തു. തുടർന്ന് 59 പേരടങ്ങുന്ന കൂട്ടായ്മയിലെ സുഹൃത്തുക്കളുടെ കൂടിയാലോചനയിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ തുകയുടെ നല്ലൊരു ശതമാനവും ഗ്രൂപ്പ് വഴി സ്വരൂപിച്ച് നിർമ്മാണം ആരംഭിച്ചു. സഹപാഠികളിൽ നിന്ന് തന്നെ ബാക്കി തുക കൂടി സമാഹരിച്ച് 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. സഹപാഠികൾ എല്ലാവരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനം ഇന്ന് രാവിലെ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ നാടമുറിച്ച് ഗൃഹപ്രവേശനം നടത്തി. ആറുപേര് പോയി. അതിനിടയില് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിന്റെ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിനിടയിലായിരിക്കണം ഇങ്ങനെ ഒരാള് നമുക്കിടയില് വീടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അറിയുന്നതും. അങ്ങനെ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിലിപ്പോ ഈ രീതിയിൽ ഒട്ടേറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ആ കാലത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ SSLC ബാച്ചായാലും അല്ലെങ്കിൽ സ്കൂൾ ബാച്ചുകൾ, സ്കൂളിൻ്റെ ഗ്രൂപ്പുകളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ ഒരു സംരംഭം, അവർക്കൊരു വീട്, തങ്ങളോടൊപ്പം പഠിച്ചിരുന്ന ഒരാള്, തങ്ങളിങ്ങനെയൊക്കെ അത്യാവശ്യ സൗകര്യങ്ങളോടൊക്കെ കൂടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരാള് അത്തരം ദുരിതത്തിൽ കിടക്കുക എന്നുള്ളത്, അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ കാര്യം. വീട് എന്ന് പറയുന്നത് ലൈഫ് പദ്ധതി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ ഇത് ഉദ്ഘാടനം, ഇതിപ്പോ അവർക്ക് തുറന്നു കൊടുക്കുമ്പോ നാളെ 20,736 വീടുകൾ കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങൾക്കായിട്ട് നാളെ തുറന്നു കൊടുക്കുന്ന ദിവസം കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ജിജി, എറിയാഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ആൽഫ പാലിയേറ്റീവ് കെയർ എറിയാഡ് ലിങ്ക് പ്രസിഡന്റ് KA ഖദീജാബി, MES താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ, KA ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം PK മുഹമ്മദ്, മുൻ പഞ്ചായത്ത് അംഗം അബ്ദുള്ള അസീസ് എന്നിവർ സംസാരിച്ചു. SSLC ബാച്ച് അംഗം KK മുഹമ്മദ് സാദിഖ് സ്വാഗതവും ഹുമയൂൺ കബീർ നന്ദിയും പറഞ്ഞു. വീട് മനോഹരമായി പണിത കോൺട്രാക്ടർ റാഫിയെ KH മുഹമ്മദ് ബാബു മെമന്റോ നൽകി ആദരിച്ചു.